നല്ല സിനിമ, നല്ല സിനിമ, നല്ല സിനിമ. നല്ല സിനിമ, ഒരു ബ്ലോക്ക് ബസ്റ്റർ ആവാൻ ചാൻസ് ഉണ്ട്. ജീതു ജോസഫ് മോഹൻലാൽ കോമ്പിനേഷനിൽ കുറേ നാളുകൾക്ക് ശേഷം ലാലേട്ടൻ്റെ ഒരു നല്ല പെർഫോമൻസ് കാണാൻ പറ്റി. ഫാൻസിനും ഫാമിലി ഓഡിയൻസിനും എല്ലാവർക്കും ഇഷ്ടപ്പെടും, പടം ഇഷ്ടപ്പെടും. നല്ല ഇമോഷണലി കണക്റ്റഡ് ആണ് പടം. എല്ലാവർക്കും അറിയാം, കണ്ടിട്ടുള്ളതിൽ നല്ലൊരു മൂവിയാണ്. മോഹൻലാൽ അഭിനയം ഒരു രക്ഷയില്ല, സൂപ്പറാണ്. ലൈക്ക് ഇമോഷണൽസ് ഒക്കെ കാണുമ്പം ആളുടെ കണ്ണിൽ നിന്നൊരു കണ്ണീര് വരുമ്പോൾ നമുക്കത് ഫീൽ ചെയ്യാൻ പറ്റും. ജിതു ജോസഫ് ഹാറ്റ്സ് ഓഫ്. സ്കോ ഡ്രാമാസ് അടിപൊളിയായിട്ടുണ്ട്, അടിപൊളിയായിച്ച്. ഇങ്ങനത്തെ ഒരു പടം വന്നതിൽ വലിയ സന്തോഷം. ആ നേര് കണ്ടു, ഒരു അതിഗംഭീരം എന്ന് പറയാൻ പറ്റൂല, കണ്ടിരിക്കാം. ഒരു ലാലേട്ടൻ്റെ ഒരു കംബാക്കാണ്. നമ്മൾ ആറാട്ടൊക്കെ കണ്ടപ്പോൾ കുറേ പേര് നെഗറ്റീവ് പറഞ്ഞു. ഇതിൽ ആരും നെഗറ്റീവ് പറയേണ്ട ആവശ്യമില്ല, കാരണം ഒരു നീതിക്ക് വേണ്ടി പൊരുതുന്ന ഒരു അഡ്വക്കേറ്റായിട്ടാണ് ലാലേട്ടൻ അഭിനയിച്ച് കസറുന്നത്. അപ്പോൾ ലാലേട്ടൻ്റെ ഒരു ഇമോഷണൽ കോർട്ടൂൺ ഡ്രാമയാണ്. അപ്പോൾ ഒരു ടൈറ്റിൽ കാർഡ് വെച്ചിരുന്നു ഇമോഷണൽ ഡ്രാമയാണെന്ന്. അപ്പോൾ ലാലേട്ടൻ ഗംഭീരമായിട്ട് തന്നെ ചെയ്തിട്ടുണ്ട്, ലാഗൊന്നും തന്നെ ഇല്ല. പിന്നെ പ്രിയാമണി മാഡം ഗംഭീരമായിട്ടുള്ള തിരിച്ചുവരവാണ് നടത്തിയിരിക്കുന്നത്. പിന്നെ സിദ്ദിഖിക്ക നമ്മുടെ കിരീടത്തിന് ശേഷം സിദ്ദിഖിക്കയും നമ്മുടെ ജഗദീഷ് ചേട്ടനൊക്കെ അഭിനയിച്ച് വിശ്രമിച്ചു. പിന്നെ നമ്മുടെ അനശ്വര ഒരു ഇരയായിട്ട് നല്ല രീതിയിൽ തന്നെ ഒരു അന്ധയായിട്ടുള്ള ക്യാരക്ടറാണ് അനശ്വര രാജൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ പ്രണയവിലാസിന് ശേഷം ഒരു നീണ്ട ഇടവേളയ്ക്ക് ശേഷമാണ് ഈ പടത്തിൽ വന്നിരിക്കുന്നത്. അപ്പോൾ ഗംഭീരമായിട്ടുള്ള മേക്ക് ചെയ്തിട്ടുണ്ട് നമ്മുടെ ജിത് ജോസഫ് വായി. പിന്നെ നമ്മുടെ ആന്റണി പെരുമാവൂർ ചേട്ടൻ ഇതൊക്കെ ഇതിലൊരു ചെറിയൊരു റോളിൽ വന്ന് പോകുന്നുണ്ട്, നല്ലൊരു അഭിനയമാണ്. അപ്പോൾ എന്തുകൊണ്ടും ഒരു ക്രിസ്മസ് കാലത്ത് കാണേണ്ട ഒരു വിഷ്വൽ ട്രീറ്റ് തന്നെയാണ്. ഇമോഷണലി കണക്ട് ചെയ്യാൻ പറ്റുന്ന സമയം, ഇന്നത്തെ പൊതുസമൂഹത്ത് ഡെയിലി വരുന്ന വാർത്തകൾ ആസ്വദിക്കുക, കാണാൻ പറ്റുന്നൊരു സിനിമയാണ്, സൂക്ഷിക്കേണ്ട ഒരു സിനിമ കൂടിയാണ്. ഡെയിലി ലൈഫിലും ഇതുപോലത്തെ പീഡനം കേൾക്കുമ്പോൾ, സ്വന്തം വീട്ടിൽ പീഡനം നടക്കുന്നില്ലെങ്കിലും സംഭവിക്കുമ്പോൾ എന്ത് ചെയ്യുമെന്ന് ഓർത്തുപോകും ഇത് കാണുമ്പോൾ. ആ ലാലേട്ടൻ്റെ അഭിനയം പോരാന്നൊക്കെ പറയുന്നവർക്കുള്ളൊരു അടിയായിരിക്കും ഈ സിനിമ നേര്. ജിത് ജോസഫിൻ്റെ ആ ഡ്രസ് ഒരു സിമ്പിൾ ലുക്കിൽ നമ്മൾ വന്നെന്ന് മാത്രം വക്കീലായിട്ട്. അടിപൊളി പടം, വെരി ഹാപ്പി. ലാലേട്ടൻ്റെ കുറേ ആൾക്ക് ശേഷം മനസ്സറിഞ്ഞ് ഒന്ന് പുറത്തിറങ്ങിയായിരുന്ന കാര്യമാണ്. ജിതു ജോസഫിൻ്റെ മേക്കിംഗ് ആണ് ഇതിൻ്റെ മെയിൻ കാരണം. ഒരു കഥ ഫസ്റ്റ് തന്നെ നമുക്ക് അറിയാം ആരാവില്ലെന്നുള്ളത്. പിന്നെ അത് കൊണ്ടുപോകുന്ന രീതി അവർ ഇൻ്റർവ്യൂവിലൊക്കെ പറഞ്ഞ പോലെ തന്നെയാണ്. പക്ഷേ അത് മേക്കിംഗ് 2.5 മണിക്കൂർ വളരെ എൻഗേജിംഗ് ആയിട്ട് കൊണ്ടുപോകാൻ ചെയ്തു. ആൻഡ് ലാലേട്ടനുള്ളൊരു സ്റ്റാർ അല്ല അത്, ലാലേട്ടനുള്ളൊരു ആക്ടറാണ് അത്. ആൻഡ് വെരി ഹാപ്പി. ആൻഡ് അനശ്വരയുടെ ആക്ടിങ് എടുത്തു വേണം, എല്ലാവരും നന്നായി ചെയ്യുന്നുണ്ട്. പക്ഷേ അനശ്വര ആൻഡ് സിദ്ദിഖ് നമുക്ക് കൊട്ടിയ പറഞ്ഞാൽ പൊട്ടിക്കാൻ സിദ്ധിക്കുന്ന തോന്നും. ആ അത്ര ഹേറ്റഡ് നമുക്ക് ആ ഒരു വക്കി ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അനശ്വരയുടെ ആക്ടിങ് അടിപൊളിയായിട്ടുണ്ട്. ഹാറ്റ്സ് ഓഫ് ദം. ആൻഡ് ജിതു ജോസഫ് മേക്കിംഗ് ആണ് അതിൻ്റെ ഉപരി. BGMs ഒക്കെ നൈസായിരുന്നു. നമുക്ക് കോട്ടൂൺ ഡ്രാമ കുറച്ച് കഴിയുമ്പോൾ നമുക്കൊരു ഒരു ലാഗ് ഫീൽ ചെയ്യാം, പക്ഷേ അതുണ്ടായിരുന്നില്ല. എൻഗേജിംഗ് ആയിട്ടാണ് പോയത്. എന്താ പറയുക, ഒരു സത്യം പറയാനുള്ള ലാട്ടർ ഫാൻ റീൽ ആം വെരി ഹാപ്പി. കാരണം കുറേ ശേഷം നന്നായി കണ്ടായി. ആൻഡ് ലാലേട്ടൻ എന്നൊരു സ്റ്റാർ അല്ല അത്, ലാലേട്ടൻ എന്നൊരു ആക്ടർ ഇൻ കോട്ട്സ്. വെരി ഹാപ്പി, സന്തോഷമാണ്. വേണമെങ്കിൽ നമുക്ക് കൂട്ടാം. അത് ലാസ്റ്റ് ക്ലൈമാക്സ് ഒക്കെ എടുക്കുമ്പോൾ നല്ല രസമായിട്ട് ത്രില്ലറും ത്രില്ലിംഗ് സീൻസും ഇതിൽ വന്നിട്ടുണ്ട്. എന്തായാലും പടം കൊള്ളാം. അതായത് സ്ഥിരം ട്വിസ്റ്റോ കാര്യങ്ങളോ ഇതിലില്ല, ട്വിസ്റ്റോ കാര്യങ്ങളായിട്ടല്ല. അതായത് ഒരു കേസ് ഇറങ്ങണം, ആ കേസ് ബാധിക്കുന്നതും തുടക്കം തുടങ്ങി ആ കേസിനെ ബാധിക്കുന്ന കേസ് നീണ്ടു നീണ്ടു പോണതും ആ ഒരു രീതിയിലാണ് വന്നേക്കുന്നത്. ആ ആ ആ ആ ഒരു ആ ഒരു ഇത് ആ ഒരു മോഡൽ പടം തന്നെയാണത്. അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. വ്യത്യസ്തമായിട്ട് അതായത് വ്യത്യസ്തമായിട്ട് എനിക്ക് അങ്ങനെ തോന്നിയത്, അതായത് ഒരു കോർട്ട് റൂം, അതായത് ഒരു കോടതിയിലത്തെ ഒരു കേസും സംഭവങ്ങളും കാര്യങ്ങളായിട്ട് നമുക്ക് കാണാം. അത് ആ കഥയുടെ എഴുത്താണ്, കഥയുടെ ആ കഥയാണ് ആ പടത്തിൻ്റെ കാതിൽ, അങ്ങനെയാണോ പറയാം. ഓരോ വോയിസ് മോഡുലേഷൻ അടക്കം കിട്ടില്ലനായിട്ട് ലാലേട്ടൻ ചെയ്തിട്ടുണ്ട്. അതായത് ലാലേട്ടൻ അല്ലാണ്ട് ഈ റോള് വേറെ ആർക്കും ചെയ്യാൻ പറ്റൂല ഇത്രയും അടിപൊളിയായിട്ട്.
അതുമാത്രമല്ല ലാലേട്ടൻ അടിപൊളിയായിട്ട് തന്നെയാണ് ഇതിനകത്ത് ചെയ്തേക്കണം. മലൈക്കോട്ട വാലിബം വരെ കാത്തിരിക്കേണ്ടി വന്നില്ല തിരിച്ചുവരവിനായിട്ട്. ഈ 2024 ലാലേട്ടൻ ഉള്ളത് തന്നെയാണ്. ഇത് ഒരു തുടക്കമാണ് ഹിറ്റടിക്കാനുള്ള. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് നല്ല സ്ട്രോങ് സ്ക്രിപ്റ്റാണ്, എൻഗേജിങ് ആയ സ്ക്രീൻ പ്ലേ ആണ്. അതായത് കോടതി സീൻസൊക്കെ റിപ്പീറ്റഡ് ആയിട്ട് വരുമ്പോൾ പോലും നമുക്ക് ലാഗ് കാര്യങ്ങളൊന്നും തോന്നില്ല. പിന്നെ അനശ്വര നന്നായി ചെയ്തിട്ടുണ്ട്, പിന്നെ സിദ്ദിഖ്, പിന്നെ ഇവരുടെയൊക്കെ കോമ്പിനേഷൻ സീൻസൊക്കെ അടിപൊളിയാണ്. പിന്നെ അതുപോലെ തന്നെ ജഗദീഷ് നന്നായി ചെയ്തിട്ടുണ്ട്, പിന്നെ പ്രിയാമണി, എല്ലാവരും അഭിനയിച്ചവരെല്ലാവരും നന്നായി ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മറ്റേ BGM കാര്യങ്ങളെല്ലാം നല്ലതാണ്. അതായത് തുടക്കം തുടങ്ങി തന്നെ ഈ സ്കോറിങ് ഇങ്ങനെ കയറി വരുമ്പോൾ അടിപൊളിയാണ്. സിനിമയ്ക്ക് ഒരു നല്ലൊരു മൂഡ് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ പല സീൻസും എൻഹാൻസ് ചെയ്യുന്നുണ്ട്. പിന്നെ അതുപോലെ തന്നെ ഇതിനകത്ത് എടുത്തു പറയണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ മേക്കിംഗ് കാര്യങ്ങളെല്ലാം അടിപൊളിയായിട്ട്, എല്ലാ ഡിപ്പാർട്ട്മെൻറ്റിലും അടിപൊളിയാണ്. അതൊരു ലാലേട്ടനൊരു പടം കണ്ട് ഫുള്ളി സാറ്റിസ്ഫൈ ആയതിൻ്റെ നല്ല സന്തോഷമുണ്ട്. ഇനി 2024 വരാൻ പോണ മലൈക്കോട്ട വാലിബനാണെങ്കിലും എല്ലാം എമ്പുരാനടക്കം റാം എല്ലാം ഹിറ്റായിരിക്കും, ഉറപ്പാണ്. ലാലേട്ടൻ്റെ തിരിച്ചുവരവാണിത്. വളരെയധികം ഇമോഷണൽ കോർട്ട് റൂം ഡ്രാമ അഭിനയിച്ച എല്ലാവരും നന്നായി. ലാലേട്ടൻ്റെ തിരിച്ചുവരവൊന്നും പറയാനില്ല. ലാലേട്ടൻ എവിടെയും പോയിട്ടില്ല, ലാലേട്ടൻ ഇനിയൊന്നും തെളിയിക്കാനുമില്ല. പക്ഷേ നല്ലൊരു സംവിധായകനെയും കഥയിൽ കൈ കിട്ടിയാൽ ലാലേട്ടൻ എന്ത് ചെയ്യാനാവും. ക്ലൈമാക്സിലൊരു മൊമെൻ്റ് ഉണ്ട്, അതിനുവേണ്ടി രണ്ടാമതും കയറണം. അത്രയും നല്ല സിനിമയായിട്ടുണ്ട്. അനശ്വര ഒരു കരിയർ ബെസ്റ്റ് പെർഫോമൻസാണ് അനശ്വര കാഴ്ചവെച്ചിരിക്കുന്നത്. ഇന്ന ആൾക്ക് ഇമ്പോർട്ടൻസ് അങ്ങനെയുള്ള രീതിയിലല്ല പോലും, നേരിന് പുറകെയുള്ള അന്വേഷണം ആ പേര് പോലെ തന്നെ അതിഗംഭീരമായിട്ടുണ്ട് സിനിമ. ജിത് ജോസഫിൻ്റെ ഈ സിനിമയിലൂടെ ദൃശ്യം 2 തിയേറ്ററിൽ കാണാത്തതിൻ്റെ ഒരു വിഷമം ഈ സിനിമയിലൂടെ തീർന്നു. പക്ഷേ അതിന് ആ ഒരു അതിനെക്കാട്ടും മികച്ച് നൽകിയെന്നുള്ളത് ചിലപ്പോൾ അദ്ദേഹത്തിന് തന്നെ ആയിരിക്കും മനസ്സിലായിരിക്കണത്. ഒരു പ്രേക്ഷകൻ എന്ന നിലയിൽ എനിക്ക് സംതൃപ്തി നൽകി. അതേപോലെ തന്നെ ജഗദീഷ്, പിന്നെ ശാന്തി, അങ്ങനെ ഗണേഷ് കുമാർ, അങ്ങനെ ഒരുപാട് നീണ്ട നിര തന്നെയുണ്ട്. അവരവരുടെ റോളുകളൊക്കെ ഭംഗിയാക്കിയിട്ടുണ്ട്. തീർച്ചയായിട്ടും കഥക്ക് തന്നെയാണ് ഇതിന് ഒരു ബലം. കാരണം ആ ഒരു കഥ തീർച്ചയായിട്ടും ഇന്ത്യൻ ജുഡീഷ്യറിയുടെ ബലം എന്താണ്, സാധാരണക്കാർക്ക് എങ്ങനെ നീതി എങ്ങനെ കിട്ടുന്നു എന്നൊക്കെ കാണിച്ചിരുന്നു. വക്കീലന്മാരും അതേപോലെ ജഡ്ജിയും എന്താണ് എന്ന് കാണിച്ചിരുന്ന ഒരു നല്ലൊരു സ്റ്റോറിയും നല്ല അവതരണവും നല്ല അഭിനേതാക്കളുടെ പ്രകടനവും ഒത്തിണങ്ങിയ ഒരു നല്ലൊരു കുടുംബ ചിത്രമാണ് നേര്.